Hi friends, welcome to Craftwonders. In the Craftwonders, there is a guest in Orginal. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളിതിപ്പോൾ എവിടെയാണ് ഈ ഇരിക്കുന്നത്, കുറേ ഫ്ലവറൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നൂർജഹാൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്, നൂർജഹാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ശരിക്കും ഇതെല്ലാം കണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അതും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റായിട്ട് വളരെ നീറ്റായിട്ടുള്ള വർക്കുകളാണ് എല്ലാതും. ഞാൻ ഇത്തരം വർക്ക് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേര് ഈ ഫ്ലവർ മേക്കിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഇത്രയും നീറ്റായിട്ടുള്ള ഒരു വർക്ക് ആദ്യമായിട്ടാണ്. എനിവേ, നൂർജഹാൻ, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ നാളായി നൂർജഹാൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറി. കാരണം നൂറിൻ്റെ അത്രയും ഫ്ലവേഴ്സൊക്കെ അത്ര ബ്യൂട്ടിഫുള്ളാണ്. നൂർജഹാൻ നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ മലപ്പുറം മഞ്ചേരി. മഞ്ചേരി അല്ലേ. മക്കളൊക്കെ? മക്കൾ എനിക്ക് മൂന്ന് മക്കളാണ്. മൂത്താള് നാട്ടിലാണ് പഠിക്കുന്നത്, മെഡിസിനാണ് പഠിക്കുന്നത്, ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി. രണ്ടാമത്തെ ആള് ഇവിടെ രണ്ടുപേരും ഇവിടെ തന്നെയാണ്, ഖത്തറിലാണ്. ഒരാള് പ്ലസ് വണ്ണിന് പഠിക്കുന്നു, ഒരാള് സെവൻത്തിൽ പഠിക്കുന്നു. സെവൻത്തിൽ ഹസ്ബൻഡ്? ഹസ്ബൻഡ് ഇവിടെ ബിസിനസ് ആണ്. ഓക്കെ. നൂർജഹാൻ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോഴും പറഞ്ഞു പറഞ്ഞിട്ട് തീരണില്ല ഈ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ വന്നത്? ഫ്ലവർ മേക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രാഫ്റ്റ് ആർട്ടിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു കലയുണ്ട്. പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ പഴയതൊക്കെ പൊടി തട്ടിയെടുക്കുക എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ഫ്ലവറുകളാണ് തുടങ്ങിയത്. പിന്നെ യാദൃശികമായിട്ടാണ് ഒരു ബിഗ് ഫ്ലവർ യൂട്യൂബിൽ കാണാനിടയായത്. അതിലാണ് അതൊന്ന് ചെയ്തെടുക്കാന്ന് തോന്നി. അത് പേപ്പറിൽ ചെയ്തെടുത്ത് പിന്നെ ആ പേപ്പറിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ അതിലുണ്ടാവും. അപ്പം പിന്നെ അതൊരു അതിലാണ് ഫോം, ഈ ഫോം എന്താണെന്ന് മെറ്റീരിയൽ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ പോയി സ്വയം സെർച്ച് ചെയ്ത് ഫോം കിട്ടി. അതിൽ ചെയ്താണ് ഈ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന പോലെ വരുന്നത്. അല്ല, നമ്മൾ നോർമലി സാധാരണ ഫ്ലവർ മേക്കിംഗ് നമ്മൾ ചെയ്യണ കണ്ടിട്ടുള്ളത് ഈ കൂടുതലും ക്രേപ്പ് പേപ്പേഴ്സ് അല്ലെങ്കിൽ തുണി ഇതിലൊക്കെയാണ്. നമ്മൾ ഈ ക്രേപ്പ് പേപ്പേഴ്സിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പൊടി വന്ന് നമുക്ക് പിന്നെ അത് കേടാവാൻ പറ്റില്ല, കഴുകിയെടുക്കാനോ ഒന്നും. പക്ഷെ നൂറിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫോം ഷീറ്റ് ആണ്. ഫോം ഷീറ്റിൽ ചെയ്തതായിട്ടാണ് കണ്ടത്. ഫോം ഷീറ്റ് ഒന്നാമത് കുറച്ച് നല്ല വർക്ക് ഉണ്ട്. നമ്മൾ പെർഫെക്ഷൻ ആകുമ്പോൾ അതിനുള്ള ഹാർഡ് വർക്കിംഗ് വരും. അപ്പം അതൊന്നുകൂടി നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ഈട് ഷീറ്റുകൊണ്ടുള്ള ഗുണം എന്താണ്? അത് നമുക്ക് എത്രയും യൂസ് നിൽക്കും അത്. പിന്നെ അതെല്ലാം അത് കഴുകി വാഷബിൾ ആണ്. ലൈറ്റ് വെച്ചാൽ ലൈറ്റ് വെച്ചാലും ഞമ്മക്ക് അത് ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അല്ല, സാധാരണ നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും നാള് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫോം ഷീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫാബ്രിക്കിൽ ചെയ്താലും ഈട് നിൽക്കും. ഫാബ്രിക്കും ഉണ്ട്. ഓക്കെ ഓക്കെ. അല്ല, കൂടുതൽ കഴുകി യൂസ് ചെയ്യാനും പൊടി തട്ടി ഇതാക്കാനും. ഈ ഒരു ബിഗ് ഫ്ലവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര വലിയ ഫ്ലവറാണ്. ഇതില് എല്ലാം ഇതിന്റെ മൊത്തം നൂറ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റെം ആയിക്കോട്ടെ, ഇതിന്റെ ബേസ് കോട്ട് ആയിക്കോട്ടെ, എല്ലാം നൂറ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പഠിച്ചിട്ട് അല്ല. ഇത് ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഇതാണ് കുറെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണ ഫോളോ ചെയ്തിട്ട് പിന്നെ അവരുടെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കാണും. പിന്നെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ തന്നെയാണ് ഓരോ ഫ്ലവർ ഉണ്ടാക്കിയ. ഓരോ ഫ്ലവർ പറഞ്ഞാല് ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ അതിന് ഫെയിലെന്നാണ് ഇങ്ങനെ ഒരു ഫ്ലവറിലോട്ട് എത്തിപ്പെടുന്നത്. പിന്നെ നമുക്ക് അറിയാം ഇത് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണ്, അത് ഇങ്ങനെ ബെൻഡ് ചെയ്ത അല്ലെങ്കിൽ ഒരു കൈവഴക്കം വരുമല്ലോ നമുക്ക്. അങ്ങനെയാണ് ഓരോ ഫ്ലവറിന്റെ പെറ്റൽസ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് ഐറിഷ് ഫ്ലവറാണ്. ഇത് ഫോമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2mm തിക്നെസ് ഉള്ള ഫോം ഷീറ്റാണ് ഇതില്. ബിഗ് ഫ്ലവറൊക്കെ 2mm തിക്നെസ് ഉള്ള ഫോം ഷീറ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുക. പിന്നെ ഇതിന് സ്റ്റെം വരുന്നത് കോപ്പർ പൈപ്പാണ്. അതിൻ്റെ മേലെ ഇൻസുലേഷന് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ലീഫ് വരുന്നതും 2mm തിക്നെസ് ഉള്ള ഫോമാണ്. ഓക്കെ. ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? ഇത് ക്രേപ്പ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ക്രേപ്പ് പേപ്പറിലുള്ള പിയോണി ഫ്ലവറാണ്.
പിയോണി ഫ്ലവർ. പിയോണി ഫ്ലവർ ഇത് നമ്മളെ ഉള്ളില് അതിന്റെ സ്ട്രെച്ചർ വരുന്നത് നമ്മള് കത്തുള്ള ദാനിന്റെ ബിഗ് ബോട്ടിലിന്റെ അത് ഹാഫ് കട്ട് ചെയ്ത് കണ്ടുള്ള അതിമേലാണ് അതിന് നമ്മൾ സ്ട്രെച്ചർ കൊടുക്കുക. ദാനയുടെ എന്ത് ബിഗ് ബോട്ടിൽ വാട്ടർ ദാന വാട്ടർ ഉണ്ടല്ലോ ബോട്ടിൽ ബോട്ടിൽ ഓക്കെ ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് ബോട്ടിൽ വെച്ചിട്ട് അതിന്റെ മുകൾ അതിൽ കൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ഓക്കെ ഫൈവ് ടു ബിഗ് എത്ര വലുതാവണോ അതിനനുസരിച്ചുള്ളത് ഫൈവ് ടു സിക്സ് റോള് ക്രേപ്പ് പേപ്പറിന്റെ റോള് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഫൈവ് ടു സിക്സ് റോൾസുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ സ്റ്റെമ്പൊക്കെ കോപ്പർ പൈപ്പ് തന്നെയാണ്. പിന്നെ അതിന്റെ ലീഫ് കൊടുത്തിട്ടുള്ള ഫോമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ ക്രേപ്പ് പേപ്പറിലും കൊടുക്കാം. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇതും ഇത് ക്രേപ്പ് പേപ്പർ കൊണ്ടാണ് മുമ്പ് ഞാൻ കാണിച്ചത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിന് ഇപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണോ? ആ തീർച്ചയായിട്ടും ഇവിടെ മാർക്കറ്റിലുണ്ട് നാട്ടിലും കിട്ടും. ഫോമാണ് ഓൺലൈനിൽ ഉണ്ടോ? ഓൺലൈനിൽ നമുക്ക് ചെറിയ എ ഫോർ ഷീറ്റിന്റെ അതേപോലത്തെ പെറ്റൽസ് ആണ് അല്ല ഷീറ്റുകളാണ് കിട്ടുക. അപ്പൊ അതിലൊരു ബിഗ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പം അതിന് ഒരു ടു മീറ്ററിന്റെ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മീറ്ററിന്റെ ഒരു ഷീറ്റ് തന്നെ വേണം. അപ്പോഴാണ് അതിലൊരു നാല് പെറ്റൽസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ നാട്ടില് ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഇ ഫോം ഷീറ്റ് എന്നാ പറയാം. അതില് ബിഗ് ഫ്ലവറ് അതായത് റോസ് ഒക്കെ നമുക്ക് ബിഗ് ഫ്ലവറ് 2 mm തിക്നെസ്സിൽ നമുക്ക് വേണം ഫോം ഷീറ്റ്. ഈ ഫോം ഷീറ്റിൽ തന്നെ പല തിക്നെസ് ആയിട്ടുള്ള പേപ്പറുകളുണ്ട്. അപ്പൊ അത് നമ്മളെ ഫ്ലവർ എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കില്ലേ? എനിക്ക് തോന്നുന്നു ചെറിയ ഫ്ലവറിനൊക്കെ ചെറിയ ഫ്ലവറിനൊക്കെ 1 mm അതിന്റെ താഴെ 0.8 ഒക്കെ വരും. അതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. 0.6 നമുക്ക് ചെയ്തെടുക്കാം. അതേപോലെ ചെറിയ ചെറിയ ഫോം ഷീറ്റുകളൊക്കെ നമ്മള് ആമസോണിൽ കിട്ടും. ആമസോണിൽ പിന്നെ അതിന് ചെറിയ എ ഫോർ ഷീറ്റ് ആണെങ്കിലും നമുക്ക് അതിൽ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. ആമസോണിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഓൺലൈനിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നുണ്ടോ നൂർ? ഇല്ല, അതിൽ കൂടുതൽ ഇപ്പൊ സെയിലിംഗ് വന്നിട്ടില്ല. ടേബിൾ ലാമ്പാണ് കൂടുതൽ. പിന്നെ അതൊരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും തോന്നിട്ടു. കാരണം ഫ്ലവർ ലാമ്പായിട്ട് കുട്ടികളെ റൂമിലൊക്കെ വെക്കാൻ അങ്ങനെയൊന്ന് കുറച്ച് പേരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലും ഇവിടെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ഫ്ലവർ എന്ന് പറയുന്നത് ബിഗ് ഫ്ലവർ അങ്ങനെ സെയിലിന് പോയിട്ടില്ല. കൂടുതൽ കൊളാബറേഷൻ ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നൂറ് നമുക്കായിട്ടൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്മോൾ റോസ് ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 3 sizes 5 petals സ്റ്റെൻസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഫോമിൽ. ഇത് വളരെ തിക്നെസ് കുറഞ്ഞിട്ടുള്ളൊരു ഫോം ഷീറ്റാണ്. ഇതിൽ ഞാൻ ഈ ഒരു സൈസിൽ ഈ 3 sizes പെറ്റൽസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ഫോമിൽ ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പ് പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അയൺ ബോക്സിലൊന്ന് ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഈ പെറ്റൽസുകളെല്ലാം ഇപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു അലുമിനിയം ഫോയിലാണ്. അതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് കൊടുക്കാം. ഫസ്റ്റില് ഏറ്റവും സ്മോൾ പെറ്റല് എടുക്കണം.
അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നൂറുണ്ടാക്കിയ ഫ്ലവറും നിങ്ങൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഫ്ലവർ മേക്കിംഗ് താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ നോക്കാം. പിന്നെ എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ആ, ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. ഞാനൊരു സാധാ ഹോം മേക്കറാണ്. വീട്ടിലെ സപ്പോർട്ട്, ഹസ്ബൻഡിൻ്റെ മക്കളെ സപ്പോർട്ടൊന്നും ഇല്ലാഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരു ഫ്ലവർ വന്ന് ഒരു മറ്റൊരു ഫ്ലവർ. പിന്നെ അതന്നെയാണ് പ്രയോറിറ്റി ഞാൻ കൂടുതൽ കൊടുക്കല്, എൻ്റെ ഫാമിലി കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി, അത് നമുക്ക് ടൈം കണ്ടെത്തും നമ്മൾ എങ്ങനെയായാലും. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് നൂറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് ലേഡീസും ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരോട് ഇപ്പോൾ എന്താണ് നൂറിന് പറയാനുണ്ടാവുക? ഞാൻ പറയാനുള്ളത്, ലേഡീസിന് അവൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്തായാലും ഉണ്ടാവുമായിരിക്കും. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. അത് കുക്കിംഗ് ആയാലും ഗാർഡനിങ് ആയാലും ചിലപ്പോൾ ഇങ്ങനെ ആർട്ട്, പെയിൻറിങ് ഒക്കെ, അത് അവരിഷ്ടം കണ്ടെത്തുക, അതിൽ ടൈം കണ്ടെത്തുക, അത് വല്ലാത്തൊരു ലൈഫ് ചേഞ്ചിങ് ആണ് ഉണ്ടാവുക ജീവിതത്തിൽ. അത് എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളതാണ്. ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഉള്ള സമയം നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടും നമ്മുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ നൂറിനൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, നൂറ് ഫ്ലവേഴ്സ് എന്നാണ് അല്ലേ പേജ്? ആ, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നൂറിന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും നൂറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പം നൂർ, താങ്ക് യു സോ മച്ച് നമ്മുടെ ക്രാഫ്റ്റ് വണ്ടേഴ്സിൽ ഗസ്റ്റായി വന്നതിൽ, വളരെയേറെ നന്ദി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസും ഇതുപോലെ വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റുകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.